പഴങ്ങളുടെയും പച്ചക്കറികളുടെയും സംഭരണത്തിനും വിതരണത്തിനും സഹായകരമാകുന്ന ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനം കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ഹോംസ് അഥവാ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് ഓൺലൈൻ മാർക്കറ്റിംഗ് സിസ്റ്റം എന്നാണ് ഇതിൻ്റെ പേര്. CTCRI.tools.in/homes എന്ന വിലാസത്തിലാണ് ഇത് ലഭ്യമാവുക. ഇതിൻ്റെ മൊബൈൽ ആപ്പ് ഫോം CTCRI ഔദ്യോഗിക വെബ്സൈറ്റായ CTCRI.org ലഭ്യമാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇതിൽ അംഗങ്ങളായി രജിസ്റ്റർ ചെയ്യാൻ അവരവരുടെ പേര്, മൊബൈൽ നമ്പർ, അഡ്രസ് എന്നിവ നൽകി സൗജന്യമായി ചെയ്യാവുന്നതാണ്. ഇനി പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ വിൽക്കാനോ വാങ്ങിക്കാനോ ഉള്ളവർക്ക് അവരുടെ വിൽക്കാനോ വാങ്ങിക്കാനുള്ള വിവരങ്ങൾ ഇതിൽ മെസ്സേജുകളായി ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാം. അതും സൗജന്യമാണ്. അവരവരുടെ പേര്, മൊബൈൽ നമ്പർ, വിൽക്കാനോ വാങ്ങാനോ ഉള്ള ഐറ്റം എന്താണോ, അത് എത്ര ക്വാണ്ടിറ്റി, അവിടെ ഏത് സ്ഥലം എന്ന വിവരങ്ങൾ ഈ സംവിധാനത്തിൽ പോസ്റ്റ് ചെയ്യാം. ഈ പോസ്റ്റ് ചെയ്യുന്ന വിവരങ്ങൾ പരസ്യമായി ഈ സംവിധാനത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ വിൽക്കാനും വാങ്ങിക്കാനും ഉള്ളവർക്ക്, ഇപ്പോൾ ഉദാഹരണമായി ഒരാൾക്ക് ഒരു 25 ടൺ ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളി വിൽക്കാനുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് ഒരാൾക്ക് 25 ടൺ അല്ലെങ്കിൽ 20 ടൺ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഈ പോസ്റ്റ് കാണുകയാണെങ്കിൽ ഇവർ തമ്മിൽ ബന്ധപ്പെട്ട്, അവർ തമ്മിലുള്ള മൊബൈൽ നമ്പറെല്ലാം കൊടുത്തിരിക്കുമല്ലോ, അത് തമ്മിൽ ബന്ധപ്പെട്ട് അവർ തമ്മിൽ ഇടപാട് നടത്താവുന്നതാണ്. ഈ ഐറ്റത്തിൻ്റെ വില നിർണ്ണയിക്കുന്നതിലോ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ വിപണനവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വിഷയത്തിലോ കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനത്തിന് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കാര്യം ഇതുവഴി ഉൽപ്പാദകനും ഉപഭോക്താവിനും തമ്മിൽ അനായാസമായി ബന്ധപ്പെടാനുള്ള സംവിധാനമാണ് ഇത്. പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഇതിനകത്ത് കിഴങ്ങ് വർഗ്ഗങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക് വേണ്ടി മാത്രമായി ടോംസ് എന്ന ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനം, അതായത് ട്യൂബർ ക്രോപ്സ് ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനം 2014 മുതൽ തന്നെ നിലവിലുണ്ട്. അതിൻ്റെയും മൊബൈൽ ആപ്പ് ഫോം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അത് CTCRI ഹൗസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ഇനി വിശദീകരിക്കാം. അതേമാതിരി നമ്മൾ ഹോംസ് മാർക്കറ്റിൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അതിലേക്കായി CTCRI.tools.in/homes എന്ന അഡ്രസ്സിലാണ് നമ്മൾ ഈ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റ് കാണാൻ പറ്റുന്നത്. അതിനകത്ത് ആദ്യം അതിൻ്റെ ഡിസ്ക്രിപ്ഷന് ശേഷം 4 പ്രധാനപ്പെട്ട ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ, മെമ്പേഴ്സ്, വ്യൂ മെസ്സേജസ്, പോസ്റ്റ് മെസ്സേജസ് എന്ന 4 പ്രധാനപ്പെട്ട ലിങ്കുകളാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മൊബൈൽ ആപ്പും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളം കാണണമെങ്കിൽ മലയാളത്തിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, മലയാളത്തിൻ്റെ ഫോം കാണാം. ഇനി ഞാൻ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ ആപ്പ് CTCRI ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ലഭ്യമായിരിക്കുക. നമുക്ക് അടുത്തതായി ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് CTCRI ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം. അതിനായി CTCRI.org എന്നുള്ളതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. CTCRI.org ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൊബൈൽ ആപ്സ് എന്നൊരു ലിങ്ക് ഉണ്ട്. ഇതാ ഈ കാണുന്നതാണ് ആ ലിങ്ക്. ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ആപ്സിൻ്റെ സെക്ഷനിലേക്ക് പോകും. അവിടെ 2 ആപ്പുകളാണ് ഇപ്പോൾ ലോഡ് ചെയ്തിരിക്കുന്നത്, ഹോംസ് ആപ്പും ടോംസ് ആപ്പും. അത് ഹോംസ് ആപ്പിൻ്റെ ഓരോന്നിൻ്റെ ലോഗോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യപ്പെടും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ അതിനകത്ത് കുറേ സെക്യൂരിറ്റി വാർണിങ്സ് ഒക്കെ വരുമ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാത്തത് കൊണ്ട് അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ പ്രസ് ചെയ്താൽ അത് അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ അതിൻ്റെ ഫ്രണ്ട് പേജ് നേരത്തെ കണ്ട ഹോംസിൻ്റെ വെബ്സൈറ്റ് പോലെ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ലിങ്ക് ആദ്യവും ഡിസ്ക്രിപ്ഷൻസ് അതിന് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട ലിങ്കുകൾ രജിസ്ട്രേഷൻ, മെമ്പേഴ്സ്, പോസ്റ്റ് മെസ്സേജ്, വ്യൂ മെസ്സേജ് എന്നിവ തന്നെയാണ്. അപ്പോൾ ഒരാളിനെ പുതുതായിട്ട് നമുക്ക് അംഗമാകണമെങ്കിൽ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് വരും. ഇവിടെ പേര്,
മറ്റ് വിശദമായ കാര്യങ്ങൾ, അഡ്രസ്, മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കണം. ആദ്യം പേര് കൊടുക്കുക, പിന്നീട് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. മൊബൈൽ നമ്പർ കൊടുക്കുന്നു. മൊബൈൽ നമ്പർ നമ്മുടെ കൺട്രി കോഡോട് കൂടി കൊടുക്കാം. കൺട്രി കോഡ് ഇല്ലാതെ കൊടുത്താലും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റേറ്റ്, നാഷണാലിറ്റി, രാജ്യം നമ്മൾ ഡീഫോൾട്ടായിട്ട് ഇന്ത്യ കൊടുത്തിരിക്കുകയാണ്. ഡിസ്ട്രിക്റ്റ് തിരുവനന്തപുരം കൊടുത്തിരിക്കുന്നു സാമ്പിളായിട്ട്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യും. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഒരു പേജ് വരും. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രജിസ്ട്രേഷൻ അക്സെപ്റ്റഡ് ആയി. ഇപ്പോൾ നമ്മൾ ഈ ഇതിനകത്തൊരു അംഗമായി, സന്തോഷ് ഇതിനകത്ത് അംഗമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ട് മെസ്സേജ് വരുന്നു. ഇനി നമ്മൾ വ്യൂ മെമ്പേഴ്സ് ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് അംഗമായിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. കണ്ടോ, സന്തോഷ് അതിനകത്ത് അംഗമായിരിക്കുന്നു. അതിൻ്റെ നമ്മൾ മൊബൈൽ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വിശദമായ വിവരങ്ങൾ കാണാനുള്ള ലിങ്കാണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അംഗത്തിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ കാണാൻ കഴിയും. അടുത്തതായി ഈ പ്രധാനപ്പെട്ട ഫംഗ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഇതിനകത്ത് മെസ്സേജുകൾ പോസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ്. പോസ്റ്റ് മെസ്സേജ് എന്ന ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജ് വരും. ആ പേജിനകത്ത് ആവശ്യമായ വിവരങ്ങൾ കൊടുക്കുക, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായി ബയറാണോ സില്ലറാണോ, അത് വാങ്ങിക്കുന്നയാളാണോ എടുക്കുന്നയാളാണോ എന്നുള്ളതാണ്. ബയർ നമ്മൾ കൊടുത്തു, പിന്നെ പേര്, അഡ്രസ്. ഇത് നമ്മൾ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ചില ഐറ്റംസ് സ്റ്റാർ ഇട്ടിരിക്കുന്ന ഐറ്റംസ് എസൻഷ്യലാണ്. അത് മൊബൈൽ നമ്പർ ഇതിനകത്ത് എസൻഷ്യലാണ്. മൊബൈൽ നമ്പർ ഇല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. മൊബൈൽ നമ്പർ കൊടുക്കുന്നു. പിന്നെ എന്ത് ഐറ്റമാണ് വാങ്ങിക്കാനുള്ളത് എന്നുള്ള നമ്മൾ ആ ഒരു ഐറ്റംസിൻ്റെ ലിസ്റ്റ് വരുന്നുണ്ട്. ആ ലിസ്റ്റിലുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യാം. ബ്രിഞ്ചാൾ, നമ്മൾ വഴുതനങ്ങ എന്നത് സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നു. ക്വാണ്ടിറ്റി നമുക്കിവിടെ കൊടുക്കാം, എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്നുള്ളത്. അതിനകത്ത് നമ്മുടെ ലിമിറ്റേഷൻ വെച്ചിട്ടില്ല. കിലോഗ്രാം ആയിട്ടോ ടണ്ണായിട്ടോ ഗ്രാമായിട്ടോ ഒക്കെ കൊടുക്കാം. ഇങ്ങനെ കച്ചവടം നടക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അടുത്തത് ഇനി മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പോസ്റ്റ് മെസ്സേജ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ മെസ്സേജ് പോസ്റ്റ് ചെയ്യപ്പെടുന്നതായി കാണാം. ഇപ്പം നമ്മുടെ അവസാനത്തെ മെസ്സേജാണ് ആദ്യം ലിസ്റ്റിൽ ആദ്യം കാണുന്നത്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വിശദമായ വിവരങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ അതിനകത്ത് മൊബൈൽ നമ്പർ ഇതാ കാണുന്നുണ്ട്. ഇനി വിൽക്കാനും വാങ്ങിക്കാനുള്ളവർക്ക് ഇതുവഴി ഈ വിശദാംശങ്ങൾ എടുത്തതിന് ശേഷം മൊബൈൽ നമ്പർ വഴിയോ കോൺടാക്റ്റ് വഴിയോ പരസ്പരം ബന്ധപ്പെട്ട് അവരുടെ കച്ചവടം ഉറപ്പിക്കാവുന്നതാണ്. ഇതാണ് ഹോംസ് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്.